ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്കൊരു പ്രാർത്ഥനയോട് തുടങ്ങിയാലോ. നല്ലവനായ ഈശോയെ, അങ്ങേ അറിയുവാൻ ഈ ചെറിയ സമയത്തിൽ ഞങ്ങൾ ശ്രമിക്കുമ്പോൾ കർത്താവെ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അവിടുത്തെ തിരുക്കുമാരനോട് മധ്യസ്ഥം അപേക്ഷിക്കണമേ. ആമീൻ. മൂന്നാമത്തെ പാഠത്തിന്റെ മൂന്നാമത്തെ ഭാഗം. പ്രിയ കൂട്ടുകാരെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിമോചകനായ ക്രിസ്തുവിനെയാണ് കണ്ടുമുട്ടിയത് അല്ലെ. വിമോചകനായ ക്രിസ്തു ആദ്യ ഭാഗത്തിൽ ക്രിസ്തു ബൈബിളിൽ എങ്ങനെ വിമോചകനായിരിക്കുന്നു എന്ന് നമ്മൾ കണ്ടു. രണ്ടാമത്തെ ഭാഗത്തിൽ ക്രിസ്തു നമ്മുടെ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ എങ്ങനെ നമുക്ക് വിമോചകനായിരിക്കുന്നു എന്നാണ് നമ്മൾ കണ്ടത്. ഈ മൂന്നാം ഭാഗത്തിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ പ്രവർത്തനത്തോടുകൂടി നമുക്ക് തുടങ്ങാം. റെഡിയല്ലേ എല്ലാവരും? പ്രവർത്തനം എന്നൊക്കെ കേട്ടപ്പോ ഈ കൊറോണ കാലത്ത് എന്ത് പ്രവർത്തനമായിപ്പോയി അല്ലേ. പുറത്തേക്കൊന്നും ഇറങ്ങണ്ട, പ്രവർത്തനം ഇതാണ്. നമുക്കറിയാം നമ്മുടെ സമൂഹത്തില് ഒരുപാട് സംഘടനകളുണ്ട് അല്ലെ. ഇപ്പൊ ഈ ഒരു കൊറോണ കാലം അല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മള് നിങ്ങളിൽ പലരും തന്നെ ഒരുപാട് സംഘടനകളുടെ ഭാഗമായി ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യുമായിരുന്ന ഒരു സമയമാണ്. കാരണം പ്രളയമൊക്കെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഉള്ളിലുള്ള നന്മയെ പുറത്തേക്ക് വലിച്ചിടുന്ന വലിയ സംഭവങ്ങളൊക്കെ ആയിരുന്നു. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അങ്ങനെയായിരുന്നു. അപ്പോ അതുകൊണ്ട് തന്നെ ഒരു സംഘടനാ പ്രവർത്തനം എന്താണെന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ഏകദേശം ഐഡിയ ഒക്കെ ഉണ്ടാവും. നമ്മൾ പറയാനുള്ള പ്രവർത്തനം ഇതാണ്. ഈ സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ കൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഒരേപോലെ ചിന്തിക്കുന്ന, ഒരേപോലെ നോക്കിക്കാണുന്ന ഒരു കൂട്ടം ആളുകളോടൊപ്പം നിന്ന് നമുക്ക് ഈ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം. അതാണ് നമ്മുടെ ആഗ്രഹം, അതാണ് ഏറ്റവും പ്രധാന ആഗ്രഹം അല്ലേ. അതോടൊപ്പം തന്നെ ചില കൂട്ടുകാർക്കെങ്കിലും ഈ എന്താണ് ഫുട്ബോൾ ടീമിലൊക്കെ ആയിരിക്കും നിങ്ങൾ ചിലപ്പോൾ താല്പര്യമുള്ളവർ. അപ്പോൾ അതിന് ഭാഗമായിട്ട് നമുക്ക് അവരോടൊപ്പം നിന്ന് കുറെ കളിക്കുക, അതിലൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറെ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് വിജയിക്കുക, അത് നമ്മുടെ ഒരു ആഗ്രഹത്തിന്റെ ഭാഗമായിരിക്കാം. ഇങ്ങനെ എന്ത് തന്നെ ആയാലും ഗ്രൂപ്പായുള്ള പ്രവർത്തനങ്ങളിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ ഒരു പ്രായത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ അത്തരം പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ വളരെ പ്രാധാന്യം കൊടുക്കുന്നവരാണെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞ പ്രവർത്തനം ഇതാണ്. ഈ ഒരു ഗ്രൂപ്പ് തല പ്രവർത്തനങ്ങളിലൂടെ അല്ലെങ്കിൽ സംഘടനാതല പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ എവിടേക്കാണ് വളരുന്നത്? അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ഗുണമാണ് സംഭവിക്കാൻ പോകുന്നത്? അതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതോ ഇപ്പോഴും കിട്ടുന്ന ഈ ഒരു നല്ല പേര് എന്ന് മാത്രമാണോ ചിന്തിച്ചിരിക്കുന്നത്? അല്ലായിരിക്കും. കുറെ പേർക്കെങ്കിലും ശരിയായ വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാവും അല്ലെ. എന്തൊക്കെയായാലും സംഘടനാ പ്രവർത്തനങ്ങൾ നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് ഈ സമൂഹത്തെ സംബന്ധിക്കുന്ന ചില വിഷയങ്ങളിൽ ക്രിയാത്മകമായി ഇടപെടാൻ നമുക്ക് പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലേക്കാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വളർച്ചയിലേക്കാണ് നമ്മളെ കൊണ്ട് ചെന്ന് എത്തിക്കുക. അങ്ങനെ എത്തിപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അടുത്തപടി എന്താണ്? അടുത്തപടി സമൂഹത്തിൽ നമ്മൾ മോശമെന്ന് അല്ലെങ്കിൽ ഒരു ഇരുണ്ട ഭാഗമെന്നോ അല്ലെങ്കിൽ ക്രിയാത്മകത കുറഞ്ഞ ഭാഗമെന്നോ അതുമല്ലെങ്കിൽ സമൂഹത്തിന്റെ തളർച്ചയ്ക്ക് കാരണമാകുന്ന ഭാഗമെന്നോ എന്നൊക്കെ നമ്മൾ വിലയിരുത്തുന്ന ചില പ്രശ്നങ്ങളിൽ നമ്മൾ ഇടപെടാൻ തുടങ്ങുന്നു ഇല്ലേ. അങ്ങനെ ഇടപെടുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ചില മാറ്റങ്ങൾ സംഭവിക്കും. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളായിരിക്കുന്ന അവസ്ഥകളിൽ, നിങ്ങളായിരിക്കുന്ന പാരിഷിൽ, അവിടെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ നടക്കുമ്പോൾ ഇത് ഇങ്ങനെയൊന്നുമല്ല വേണ്ടിയിരുന്നത്, ഇത് ഈ തരത്തിലൊക്കെ ആയിരുന്നു പരിഹരിക്കേണ്ടിയിരുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉറപ്പായും തോന്നിയിട്ടുണ്ടാവും. പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ ആലോചിക്കും, എന്താണ് ആലോചിക്കുക? എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ വെറും 11-ാം ക്ലാസ് അല്ലേ, അല്ലെങ്കിൽ ഞാനിപ്പോൾ +2-ലോട്ട് പോകുന്നേ ഉള്ളൂ, ഞാൻ എന്ത് ചെയ്യാനാണ്? ഇതൊക്കെ ചെയ്യുന്നത് മന്ത്രിമാരാണ്, MLA മാരാണ്, അതുമല്ലെങ്കിൽ മെമ്പറാണ്, കൗൺസിലാണ്, അല്ലെങ്കിൽ എന്താണ് KCY പ്രസിഡന്റാണ് ഇല്ലേ. ഇങ്ങനെ നമ്മൾ എല്ലാവരുടെയും തോളിലേക്ക് ഇങ്ങനെ നൈസായിട്ട് ഇതെല്ലാം ചാരി വെച്ചിട്ട് നമ്മളിങ്ങനെ ഞാൻ ചെറിയ കുട്ടിയാണ്. പ്രിയ കുഞ്ഞുങ്ങളെ ഓർക്കുക, ഇവരൊക്കെ ആയിരിക്കുന്നിടത്തേക്കാണ് നിങ്ങളും വളരുന്നത്, ഇവരൊക്കെ ആയിരുന്ന നിലയിലേക്ക് നിങ്ങളും വളരേണ്ടവരാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ കാണുന്നില്ലേ ഇതൊന്നും ഇങ്ങനെ അല്ല എന്ന് പറയുന്നതൊക്കെ എങ്ങനെ ആവണമെന്ന് ചെയ്ത് കാണിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ പ്രവർത്തനം എന്താണെന്ന്.
ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഇന്നായിരിക്കുന്ന ഈ സാഹചര്യങ്ങളിൽ? ഏതെങ്കിലും ഒരു പ്രശ്നം ഒന്നിടത്തേ, എന്നിട്ട് ആ പ്രശ്നത്തെ വെച്ചുകൊണ്ട് ഇതിൽ ഞാനായിരുന്നെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നൊന്ന് ചിന്തിക്കുക. അതത്ര സുഖകരമായ കാര്യമായി പലപ്പോഴും തോന്നില്ല. എന്നാലും എനിക്ക് ഉറപ്പുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ഇടയിൽ നിന്ന് വളരെ ക്രിയാത്മകമായ ചില ഉത്തരങ്ങൾ പൊങ്ങി വരും. അതൊരു പക്ഷെ നിങ്ങളായിരിക്കുന്ന സമൂഹത്തിന് വലിയ മുതൽക്കൂട്ടാവുകയും ചെയ്യും. അല്ലാതെ ഇങ്ങനെ ചുമ്മാ ചാരി വെച്ചിട്ട് മാറി നിൽക്കുന്ന പരിപാടി ശരിയല്ല. നിങ്ങളങ്ങനെ ഒഴിഞ്ഞു മാറുന്നു എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, നമ്മൾ അവിടേക്ക് പോവുകയാണ്, ആ നിലയിലേക്ക് ഞാൻ വളരുകയാണ് എന്ന് നിങ്ങൾ മറന്നു പോവാതിരിക്കാൻ ഓർമ്മപ്പെടുത്തിയത്. അപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ടത്? പ്രവർത്തനം ഇതാണ്, ഈ സമൂഹത്തിൽ ഇന്ന് ഇങ്ങനെയല്ല പോവേണ്ടതെന്ന് നിങ്ങൾ കണ്ടുമുട്ടുന്ന ചില വിഷയങ്ങളെ നിങ്ങളായിരുന്നെങ്കിൽ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നതിനെ കുറിച്ചൊന്ന് ചിന്തിക്കുക, ആശയങ്ങൾ കണ്ടെത്തുക. ഈ സെഷനിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് യേശു ഉദ്ധിതനായ കർത്താവ് എന്നുള്ളതാണ്. ഇതിലേക്ക് കടക്കുന്നതിന് മുന്നേ ചില സംഭവങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒന്ന് പറഞ്ഞു തരാം. നിങ്ങൾക്ക് യേശുവിന്റെ ശിഷ്യന്മാരെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? 3 വർഷം കൂടെ കൊണ്ട് നടന്നവരല്ലേ, കർത്താവിന്റെ ഒപ്പം ഇങ്ങനെ ഒട്ടി നടന്നു. ചില പല കാരണങ്ങളുണ്ടാവും, നമുക്ക് പല കാരണങ്ങൾ അതിന് കണ്ടെത്താൻ പറ്റും. നിങ്ങൾക്കാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ പറയുമായിരിക്കും? കർത്താവ് ഒരു പബ്ലിക് ഫിഗർ ആയതുകൊണ്ട് ഒപ്പം പോയെന്ന് പറയോ? ഓക്കെ, എങ്ങനെയൊക്കെ നമ്മൾ വിലയിരുത്തിയാലും 3 കൊല്ലം ക്രിസ്തുവിനൊപ്പം നടന്നവരാണ് അല്ലേ. ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളൊക്കെ കണ്ടവരാണ്, ക്രിസ്തുവിന് എത്രത്തോളം ചെയ്യാൻ പറ്റുമെന്ന് കണ്ടവരാണ് അല്ലേ. അപ്പം വർദ്ധിപ്പിക്കാൻ അവന് സാധിക്കും, അവൻ പറഞ്ഞാൽ പിശാചുക്കൾ പോലും അവൻ അനുസരിക്കും, രോഗങ്ങളൊക്കെ മാറിപ്പോവും, ഇതെല്ലാം കണ്ട് വിശ്വസിച്ച് ഒപ്പം നിന്ന ഈ 12 പേർ. അവസാനം ഒരാള് അതൊന്ന് പുറത്തേക്ക് പോയി അല്ലേ. എന്നാലും ഈ 11 പേർ കാൽവരിയിലേക്കുള്ള യാത്ര നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒരു 33-കാരൻ അവനേക്കാൾ 10 മടങ്ങ് ഭാരമുള്ള ഒരു കുരിശ് വഹിച്ചുകൊണ്ട് കാൽവരിയിലേക്ക് പോകുമ്പോൾ ഒപ്പം നിൽക്കാൻ ആരുണ്ടായിരുന്നു? ഈ 11 പേരിൽ ഒരെണ്ണം ഇല്ലാതെ പോയി അല്ലേ. നമ്മൾ പറയാറില്ലേ, എനിക്കൊരു കഷ്ടകാലം വന്നപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന ഒറ്റ എണ്ണം ഇല്ലായിരുന്നു, ഈ ഇവന്മാരോട് ഒരു കൂട്ടുമില്ല എന്ന് നമ്മൾ എടുക്കുന്ന ഒരു നിലപാട് ക്രിസ്തുവിനും എടുക്കാമായിരുന്നു ഇല്ലേ. ആ കാൽവരിയിലേക്കുള്ള യാത്രയിൽ അവൻ ഒറ്റ കേട്ടു, ചുറ്റു ശത്രുക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എന്നിട്ടും ഈ 11 എണ്ണത്തെയും പിടിച്ചു നിർത്തി. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ 3-ാം ഭാഗത്തിൽ കാണുന്നത്. അപ്പൊ കാൽവരിയിലേക്കുള്ള യാത്രയിൽ ഒപ്പമില്ലാത്ത ഈ 11 പേർ ഇവരെവിടെ പോയി? പേടിച്ചു പോയി. പേടിത്തൊണ്ടന്മാരെന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു ശ്രേയ അല്ലേ. നമ്മുടെ കൂട്ടുകാരൻ, നിങ്ങളുടെ കൂട്ടുകാരൻ നിങ്ങളോട് എങ്ങനെയാ മക്കളെ? നിങ്ങൾക്കൊരു ആപത്ത് വരുമ്പോ നിങ്ങളുടെ കൂടെ ഇല്ലടാ ഞങ്ങളുണ്ട് നിന്റെ കൂടെ എന്ന് പറഞ്ഞ് നിൽക്കുവോ? അവനവന്റെ ശരീരം നോവാത്തത്തോളം കാലം നിൽക്കുമായിരിക്കും. അത് കഴിയുമ്പോഴോ? അല്ലെങ്കിൽ അവനവന്റെ ഇമേജ് പോകുന്നവരെ വരെ നിൽക്കുമായിരിക്കും. ഇമേജ് പോയിപ്പോകും എന്നാവുമ്പോഴത്തേക്കും പതുക്കെ വലിയും അല്ലേ. ഇവിടെ ക്രിസ്തുവിന് സംഭവിച്ചത് അതായിരുന്നു. ഒപ്പം നിന്നാൽ അടി കിട്ടും, കുരിശിൽ തടയ്ക്കപ്പെടാം, ജയിലിൽ അടയ്ക്കപ്പെടാം എന്നൊക്കെ ആയപ്പോ ചിതറിപ്പോയി. 11 എണ്ണവും ചിതറിപ്പോയി. ഈ 11 പേരും ചിതറിപ്പോ കഴിഞ്ഞ ഒറ്റയ്ക്കാണ് അവൻ കാൽവരി വരെ തന്റെ കുരിശും വഹിച്ചു പോയത്. ആർക്കു വേണ്ടി? എനിക്കും നിനക്കും വേണ്ടി. ഓക്കെ, അപ്പൊ ഈ 11 പേരും ചിതറിപ്പോയപ്പോ സംഭവിച്ചത് എന്തായിരുന്നു? പിന്നെ സംഭവിച്ചത് എന്തായിരുന്നു? കാൽവരിയിലെ മരണം, തുടർന്ന് എന്ത് ചെയ്യുന്നു? ക്രിസ്തുവിനെ അടക്കുന്നു, 3-ാം ദിവസം അവൻ ഉയർത്തു എന്നുള്ള വാർത്ത ഇല്ലേ. ഇതൊരു സീക്വൻസ് ആണ്. നമ്മൾ എല്ലാ വർഷവും ഇങ്ങനെ നോമ്പ് കാലങ്ങളിലൊക്കെ കേട്ട് 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 നമ്മുടെ മനസ്സിലേക്ക് ഉറച്ചു പോയ ആശയങ്ങളൊക്കെയാണ് അല്ലേ. ഇവിടെ ട്വിസ്റ്റ് ഉണ്ട്. എവിടെയാണ് ആ ട്വിസ്റ്റ് ഇരിക്കുന്നത്? സഹ്യോനൂട്ടുശാലയിൽ അല്ലേ. ഈ 11 എണ്ണം ചിതറി തെറിച്ചു പോയതിനെ 11-നെയും ഒരു കോഴിക്കുഞ്ഞിനെ, കോഴിക്കുഞ്ഞുങ്ങളെ അമ്മ ഇങ്ങനെ മാറോട് അടുക്കി പിടിക്കും പോലെ പരിശുദ്ധ അമ്മ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. അത് കൊള്ളാല്ലേ. നമ്മളിങ്ങനെ നമ്മുടെ സഹോദരങ്ങൾ തമ്മിൽ ഇടിയും മൂസ്തിയും ഒക്കെ പിടിക്കുമ്പോൾ നമ്മുടെ അമ്മ വന്നിട്ട് എടാ എന്തിനാണ് ആ ചെറുതിനോട് വഴക്കിടുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അപ്പനും അമ്മയൊക്കെ നമ്മളിങ്ങനെ ഒന്നിച്ചു നിർത്തും. അതുപോലെ ഒരു സ്നേഹം, ഒരു അതുപോലെ ഒരു മാതൃസ്നേഹം നമ്മൾ പരിശുദ്ധ മറിയത്തിലൂടെ കാണുന്നുണ്ട്. സഹീനോടുശാലയിൽ എന്ത് സംഭവിച്ചു? പരിശുദ്ധാരൂപി എഴുന്നള്ളി വന്നു. പരിശുദ്ധാരൂപി എഴുന്നള്ളി വന്നപ്പോ പിന്നെ നടന്നതൊക്കെ ആ 11 പേർ പോലും സ്വപ്നം കാണാത്ത കാര്യങ്ങളല്ലേ. പിടിക്കപ്പെടും, ഞങ്ങൾ മരിക്കും, ഞങ്ങളെ കൊല്ലും എന്നൊക്കെ ആയി പേടിച്ചോടി പേടിത്തൊള്ളന്മാരെന്നൊക്കെ സമൂഹം പറഞ്ഞവർ അവസാനം എന്ത് ചെയ്യാൻ തുടങ്ങി? സ്വന്തം ജീവൻ അവസാന ശ്വാസം വരെ പോകുവോളം ക്രിസ്തുവിന് വേണ്ടി നിന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ട്? എന്താണ് അവരെ അങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ചത്? ക്രിസ്തു മരിക്കുന്നതിന് മുന്നേ വരെയും ഇവർക്ക് അറിയില്ലായിരുന്നോ ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന്?
ക്രിസ്തു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു കേട്ടോ, ഉറപ്പാണ്. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ നമ്മൾ കണ്ടെത്തും മനുഷ്യപുത്രൻ ശത്രുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടുമെന്നും അവനെ അവർ വധിക്കുമെന്നും മൂന്നാം ദിവസം ഉയർക്കുമെന്നും ഒക്കെയുള്ള വചനങ്ങൾ നമ്മൾ ബൈബിളിൽ കണ്ടെത്തും. അപ്പൊ ഇങ്ങനെ ക്രിസ്തു തന്നെ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. എന്താണ് അവിടുത്തെ കുരിശുമരണത്തെ കുറിച്ച്. എന്നിട്ടും അവർ ചിതറിപ്പോയി. അപ്പൊ അവരെ പിന്നെ പിടിച്ചു നിർത്തിയത് എന്തായിരുന്നു? പരിശുദ്ധാത്മാവ് അല്ലെ, പരിശുദ്ധാത്മാവ്. അപ്പൊ ചിതറിപ്പോയതിനെ കൂട്ടിച്ചേർക്കാൻ സാധിച്ചത് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോഴാണ്. വെറുതെ കൂട്ടിച്ചേർത്ത് നിർത്തുക അല്ലായിരുന്നു, പകരം എടുത്തങ്ങ് ഉപയോഗിക്കുകയായിരുന്നു. എടുത്തങ്ങ് ഉപയോഗിക്കുകയായിരുന്നു. ഈ 11 വഴിയിലൂടെ ഒരു തരി ധൈര്യം പോലും ഉള്ളിലില്ലാതെ ഓടിയ 11 തലത്തിൽ 11 ദിശകളിൽ പ്രസംഗിച്ച് ക്രിസ്തു ആരാന്ന് കേട്ടവന്റെ ഉള്ളിൽ ഒരു തീയിട്ട് കൊടുത്തിട്ടാണ് ഈ ലോകത്ത് നിന്ന് കടന്നുപോയത് അല്ലേ. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ വരവെന്ന് പറയുന്നത് അത്രയധികം പവർഫുള്ളാണ്. നമ്മൾ അതുകൊണ്ടാണ് എപ്പോഴും പ്രാർത്ഥിക്കുന്നത് കർത്താവ് പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് തരണമേ എന്ന്. കാരണം പരിശുദ്ധാത്മാവിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളത് ചരിത്രം നമുക്ക് മുന്നിൽ തുറന്നു വെക്കുന്നുണ്ട്. ഇനി മറ്റൊരു വ്യക്തിയിലേക്ക് നമുക്ക് വരാം. സൗളിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യെസ്, യഹൂദനായിരുന്നു അവൻ. എന്താ ചെയ്തത് സൗള്? ആ ക്രിസ്തുവിന്റെ അനുയായികളെ കണ്ടുപിടിച്ചങ്ങ് പണി കൊടുക്കുകയാണ് അല്ലേ. അപ്പൊ അവസാനം എന്ത് സംഭവിച്ചു? കർത്താവ് തട്ടി താഴെട്ടല്ലേ, ഒരൊറ്റ തട്ടിന് തട്ടി താഴെട്ടു. താഴെ വീണ് കഴിഞ്ഞപ്പോഴാണ് സൗള് ആരായി മാറിയത്? പൗലോസായി മാറിയത്. തിരിച്ചറിഞ്ഞത് അപ്പോഴാണ്. അപ്പൊ തിരിച്ചറിയുക എന്ന് പറയുന്നത് ഒരു വീഴ്ചയിൽ വീണപ്പോഴാണ് സൗള് തിരിച്ചറിഞ്ഞത് അല്ലെ. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെയും നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും പോയില്ലെങ്കിൽ ഒന്നിരുന്നൊന്ന് ആലോചിക്കണം, എവിടെയൊക്കെയോ ഒരു ചെറിയ വീഴ്ചകൾ അല്ലെങ്കിൽ ഒരു ചെറിയ പൊരുത്തക്കേടുകൾ നമ്മൾ വരുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ പ്രിയ കൂട്ടുകാരെ, ഈ സൗളിന്റെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതൊന്ന് ഒരു ചിത്രമാക്കി മാറ്റാൻ ഒന്ന് ശ്രമിച്ചു നോക്കിയേ. ഒരു ചാർട്ടില് വളരെ രസകരമായിരിക്കും നമുക്കത്. കാരണം സൗള് ഇങ്ങനെ പേടിച്ച് എല്ലാവരെയും കൊല്ലാൻ നടന്നവൻ ഒന്നും കുതിരപ്പുറത്ത് നിന്ന് താഴെ വീണപ്പോഴേക്കും പേടിച്ച് വരണ്ട് നിൽക്കുന്ന ആ ഒരു രംഗം അല്ലേ, ക്രിസ്തു അവനോട് സംസാരിക്കുന്ന രംഗം. അത് നിങ്ങളൊന്ന് ഒരു പോസ്റ്റർ പോലെയൊക്കെ ആക്കാൻ ഒരു ശ്രമം നടത്തി നോക്കൂ. ഇപ്പൊ നമ്മള് വീട്ടിലെ റസ്റ്റിലല്ലേ അല്ലെ, കൊറോണയൊക്കെ പറഞ്ഞ് വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഈ സമയത്ത് ഇതൊരു ആക്ടിവിറ്റി ആയിട്ട് ചെയ്യാൻ നോക്കുക. കർത്താവ് എന്ന പദമാണ് നമ്മൾ ക്രിസ്തുവിന് അഭിസംബോധന ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്ക് അല്ലേ. ഗ്രീക്കിൽ ഈ പദത്തിന് അർത്ഥം സർവ്വസൃഷ്ടികളുടെയും മേൽ അധികാരമുള്ളവൻ എന്നാണ്. അപ്പൊ സർവ്വസൃഷ്ടികളുടെയും മേൽ അധികാരമുള്ള ക്രിസ്തു എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താണ്? ദൈവം തന്നെയാണ് ക്രിസ്തു. നമ്മൾ പറയുമല്ല പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, ത്രിത്വത്തിൽ മൂന്ന് പേരും ഒരേ പോലെ പ്രാധാന്യമുള്ളവരാണ്. അപ്പൊ ക്രിസ്തു എന്ന് പറയുന്നത് ദൈവത്തിന്റെ എല്ലാ അധികാരങ്ങളോടും കൂടിയവനാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമായി. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്ന് മാറണമെന്ന് തോന്നുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളൊക്കെ ഒന്ന് മാറണമെന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ ചില അവസരങ്ങളിലെങ്കിലും അതിനോട് ചേർന്ന് പോകാൻ പറ്റാത്തൊരവസ്ഥ നമുക്ക് തോന്നുമ്പോൾ, ഇനി ഞാൻ ശരിയായ ട്രാക്കിലല്ല എന്ന് എനിക്ക് തോന്നുമ്പോൾ എന്ത് ചെയ്യണം? എവിടേക്ക് നോക്കണം? ക്രിസ്തുവിലേക്ക് നോക്കണം. എന്തുകൊണ്ട്? മറ്റൊരിടത്തു നിന്നും നമുക്കതൊരു സൊല്യൂഷൻ കിട്ടാമോന്നില്ല. ചില പ്രശ്നങ്ങൾക്കൊന്നും മനുഷ്യനിൽ നിന്ന് ഒരു സൊല്യൂഷൻ നമുക്ക് ലഭിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് പ്രിയ കൂട്ടുകാരെ, നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാവാൻ ചില പ്രശ്നങ്ങൾ, ചില വെല്ലുവിളികൾ, പിടിച്ചു നിൽക്കാനായിട്ട് ക്രിസ്തുവിനെ മുറുകെ പിടിക്കുക. അപ്പൊ ക്രിസ്തുവിനൊപ്പം നടക്കാൻ പറ്റുന്ന, ക്രിസ്തുവിന്റെ കൈപിടിച്ച് നടക്കാൻ പറ്റുന്ന ഒരു നല്ല ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ ശ്രമിക്കാം. അവന്റെ കയ്യിൽ ഒന്ന് മുറുകെ പിടിച്ചാൽ മതി, എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം അവിടെ കിട്ടും. ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നിന്റെ കൈപിടിച്ച് നടക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ. നിന്നെ വിട്ടുപിരിയുവാൻ ഞങ്ങൾക്കിടയാകാതിരിക്കട്ടെ. പരിശുദ്ധമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അവിടുത്തെ തിരുക്കുമാറിനോട് മധ്യസ്ഥ അപേക്ഷിക്കണമേ. ആമേൻ. ഇപ്പൊ നമ്മൾ അടുത്ത ക്ലാസ് വീണ്ടും കാണുന്നു. ഓൾ ദി ബെസ്റ്റ്.